നമസ്കാരം. ഇന്ന് റിലീസായ ഏറ്റവും പുതിയ ചിത്രം ലൂക്കയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ടൊവിനോ തോമസ്, അഹാന കൃഷ്ണ, ശ്രീകാന്ത് മുരളി, നിതിൻ ജോർജ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ബോസ്, തിരക്കഥ മൃദുൽ ജോർജ്. സിനിമ തുടങ്ങുന്നത് തന്നെ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ലൂക്ക എന്ന കഥാപാത്രത്തിന്റെ മരണത്തോടുകൂടിയാണ്. ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നിതിൻ ജോർജ് അവതരിപ്പിക്കുന്ന അക്ബർ. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ലൂക്ക ആരാണെന്നും നിഹാരിക ആരാണെന്നും കഥയിലെ ബാക്കിയെല്ലാം തന്നെ പറഞ്ഞു പോകുന്നത്. കേസ് അന്വേഷണം അവസാനിക്കുന്നതോടെ അക്ബറിന്റെ വ്യക്തി ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി അവസാനിക്കുന്നു. ആദ്യം തന്നെ സിനിമയുടെ നല്ല വശങ്ങൾ പറയാം. നല്ല വിഷ്വൽസ്, എല്ലാ ആക്ടേഴ്സിനെയും തന്നെ വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. സിനിമറ്റോഗ്രാഫർ നിമിഷ് രവിക്ക് അഭിനന്ദനങ്ങൾ. ആർട്ട് ഡയറക്ഷനും എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ലൂക്കയുടെ ക്രിയേറ്റീവായ ലോകത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് വളരെയധികം സഹായിച്ചു. സൗണ്ട് ഡിസൈനും നന്നായി ചെയ്തിട്ടുണ്ട്. ഒരേ കണ്ണാലെന്ന പാട്ടും വളരെ നന്നായിട്ടുണ്ട്. ടൊവിനോ നിരാശപ്പെടുത്തിയോ? ഇല്ല. അഹാന നിരാശപ്പെടുത്തിയോ? ഇല്ല. ഇവർക്ക് രണ്ടു പേർക്കും നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് തിരക്കഥയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഡയലോഗ്സ് ഒട്ടും ഓർഗാനിക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂക്ക, നിഹാരിക എന്നീ പ്രധാന കഥാപാത്രങ്ങൾക്ക് പോലും ഓഡിയൻസിൽ ഒരു ലാസ്റ്റിംഗ് ഇഫക്റ്റ് തരാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടു മറന്നു. കുറ്റാന്വേഷണവും അക്ബറിന്റെ ജീവിതം കാണിച്ചിരിക്കുന്നതും അത്ര ഇഫക്റ്റീവായി തോന്നിയില്ല. സംവിധായകൻ അരുൺ ബോസ് ഭാവിയിൽ നല്ല സിനിമകളുമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ലൂക്ക സാധാരണ ഓഡിയൻസിനെ തീർച്ചയായും തൃപ്തിപ്പെടുത്തും. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.